ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാനിപ്പോ നിൽക്കുന്നത് ആറന്മുള ഉത്രട്ടാതി ജലോത്സവം കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. പൊള്ളുന്ന വെയിൽ കേട്ടോ, നല്ല ആൾക്കാരുണ്ട്, വെയിലൊന്നും വകവയ്ക്കാതെ നിറച്ച ആൾക്കാരുണ്ട്, നല്ല വെയിലുണ്ട്. എന്നാലും നമ്മൾ ആ വൈബിൽ ഇങ്ങനെ വള്ളംകളി കാണാനായിട്ട് നിൽക്കുകയാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഈ വള്ളംകളി കാണാൻ ഇവിടെ എത്തുന്നത്. ടി വിയിലും മറ്റും അല്ലാതെ വള്ളംകളി ഇതുവരെ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ജീവിതത്തിൽ വള്ളംകളി നേരിട്ട് കാണുന്നത്. പൊരി വെയിലാണ്, എന്നാലും ആ വെയിലിനെല്ലാം അവഗണിച്ച് വള്ളംകളി ആസ്വദിക്കാനായിട്ട് ഞങ്ങൾ ഫാമിലിയായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊന്നായ ഓണം, പ്രത്യേകിച്ച് നമ്മുടെ തിരുവോണം. ആ തിരുവോണത്തോളം പ്രാധാന്യമുണ്ട് ആറന്മുളക്കാർക്ക്, പ്രത്യേകിച്ച് പള്ളിയുടെ കരക്കാർക്ക്. ഉത്രട്ടാതിയിലെ പൂരമായ ജലോത്സവം പമ്പാ നദിയിലാണ് ഈ ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത്. ഇത്തവണത്തെ ജലോത്സവത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കന്നിമാസത്തിലാണ് ജലോത്സവം നടക്കുന്നത്. സാധാരണ ചിങ്ങത്തിൽ ഉത്രട്ടാതി തിരുവോണത്തിന് മുമ്പേ വന്നതിനാൽ പള്ളിയോടങ്ങളുടെ ജലഘോഷയാത്ര മാത്രമേ നടത്തിയിട്ടുള്ളൂ. വിപുലമായ ജലോത്സവം ഇക്കുറി കന്നിയിലെ ഉത്രട്ടാതിയിലാണ് നടത്തുന്നത് എന്നൊരു പ്രധാന സവിശേഷതയാണുള്ളത്. ഈ കാണുന്നതാണ് വള്ളംകളിയുടെ ഫിനിഷിംഗ് പോയിന്റ്. പമ്പയാറിന്റെ ഇരു കരകളെയും ബന്ധപ്പെടുത്തി വടത്തിൽ തീർത്തിരിക്കുകയാണ്. പല നിറത്തിലുള്ള തോരണങ്ങൾ കിട്ടി നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. ഇക്കരെ കാണുന്ന ഈ പവലിയൻ കണ്ടോ, ഇവിടെയാണ് മന്ത്രിമാരടക്കമുള്ള പ്രശസ്തരായ സാംസ്കാരിക ആൾക്കാർ ഇവിടെ ഉള്ളത്. നമ്മളീ കാണുന്നത് സത്രക്കടവിലാണ്. സത്രക്കടവിലാണ് മത്സരത്തിൻ്റെ ഫിനിഷിംഗ് പോയിന്റ്. ഇത് ഈ കാണുന്നതാണ് പ്രശസ്തമായ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. ആനയെ വില്ലുന്ന തലയെടുപ്പിലാണ് പമ്പയിൽ പള്ളിയോടങ്ങളുടെ രാജോചിതമായ എഴുന്നള്ളത്ത്. അവിടെ ഒരു രാജാവിന് താഴ്ന്നു കൊടുക്കാനാവില്ല. 18-20 അടി വരും അമരപ്പൊക്കം. കൊമ്പിനുണ്ടാകും ഒരാൾ പൊക്കമെങ്കിലും. തരിക്കറുപ്പിന്റെ കടിത്തുടിൽ കർണഭാരങ്ങൾ അണിഞ്ഞ് കട്ടിമാല ചാർത്തി അമരച്ചാർത്തിന്റെ പൊൻതിളക്കത്തിൽ വിളങ്ങി കൊടിക്കൂറ കാറ്റിനൊപ്പം ഇളകി. അതൊരു വരവാണ്. ഈ മത്സരങ്ങളിലെല്ലാം നാം കാണുന്നത് പള്ളിയോടങ്ങളാണ്. പുന്നമടക്കായലിൽ നടക്കുന്ന നെഹ്റു ട്രോഫിയിലെ വള്ളംകളി ചുണ്ടം വള്ളങ്ങളാണെങ്കിൽ ഇതിന് പള്ളിയോടങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. നാള് കുട്ടനാടിലെ ചുണ്ടൻവള്ളങ്ങളിൽ നിന്ന് കെട്ടിലും മട്ടിലും വ്യത്യസ്തമാണ് ആറന്മുളയിലെ ഈ ചുണ്ടന്മാർ. ആറന്മുള ക്ഷേത്രമായി ബന്ധപ്പെട്ടതുകൊണ്ട് തന്നെ ഈ വള്ളത്തിന് പള്ളിയോടങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അമരവും അണിയവും വെടിത്തടിയുമെല്ലാം മറ്റു ചുണ്ടൻവള്ളങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് പള്ളിയോടങ്ങൾക്ക്. ഉയരക്കൂടുതൽ പ്രധാനമാണ്. വഞ്ചിപ്പാട്ട് പാടാനായി മാത്രം 15 പേർക്ക് വള്ളമധ്യത്തിൽ നിൽക്കാനാകും. കിഴക്കൻ ശൈലി വഞ്ചിപ്പാട്ടുകളാണ് ആറന്മുള വള്ളംകളിക്ക് പാടുക. കുചേലവൃത്തം, ഭീഷ്മപർവം, സന്താനഗോപാലം, ഭഗവദ്ദൂത് തുടങ്ങിയ ഒട്ടേറെ വഞ്ചിപ്പാട്ടുകൾ ആറന്മുളയ്ക്ക് മാത്രമായിട്ടുണ്ട്. ണോ ഇടുക്കളമാണോ കടന്നു പോകുന്നത് എന്നുള്ള ആ കാഴ്ചകളൊക്കെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മനോഹരമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ലോക മനസ്സുകളിലേക്ക്, ജലോത്സവ മനസ്സുകളിലേക്ക് അതിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുന്നത് ഒരു കാഴ്ചയാണ്. അത് ഭീമാജിന്റെ 3-ാം പാല മത്സരം ഇനി കടന്നു പോകുന്നു. ഇനിയും ഭീമാജിന്റെ 4-ാം പാല മത്സരം അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ആരംഭിക്കുവാൻ പോകുന്ന കാഴ്ച. 1-ാം ട്രാക്കിൽ മംഗലവും 47 സ്വർണം നെറ്റിപ്പട്ടം പോലെ അമരച്ചാർത്ത് അണിയിച്ചുരുക്കിയ ആറന്മുള പള്ളിയോടങ്ങൾക്ക് ഉത്രട്ടാതിയിൽ മത്സരം ഏർപ്പെടുത്തി തുടങ്ങിയത് 1971 മുതലാണ്. വലിപ്പമനുസരിച്ച് AB ബാച്ചുകളായിട്ടാണ് പള്ളിയോടങ്ങളെ തിരിച്ചിരിക്കുന്നത്. ഇത്തവണത്തെ ആറന്മുള ഉത്രട്ടാതി വള്ളംകളിക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. പുന്നമടക്കായലിൽ നടക്കുന്ന രീതിയിലുള്ള ടൈം അനുസരിച്ചിട്ടുള്ള പ്രത്യേകതരം വീറും വാശിയേറിയ മത്സരമാണ്. ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു മത്സരം ആറന്മുളയിൽ സംഘടിപ്പിക്കുന്നത്. സെമി ഫൈനലിന്റെ കാഴ്ചകളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം സന്ധ്യയാവാറായി, സൂര്യൻ അസ്തമിക്കാറായി, വെളിച്ചക്കുറവുണ്ട്. ഫൈനൽ നമുക്ക് പൂർണ്ണമായി കാണാൻ സാധിക്കുമോ എന്ന് അറിയത്തില്ല, വെളിച്ചക്കുറവുണ്ട്. ഇത്തവണത്തെ ആറന്മുള ഉത്രട്ടാതി ജലമേളയിൽ എ ബാച്ചിൽ കോയിപ്പുറം പള്ളിയോടമാണ് 1-ാം സ്ഥാനം നേടിയത്. ബി ബാച്ചിൽ കോറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടവും ജേതാക്കളായി.
ആവേശകരമായ മത്സരത്തിനൊടുവിൽ ഫോട്ടോ ഫിനിഷിംഗിലാണ് ഇരു പള്ളിയോടവും മന്നം ട്രോഫി മുത്തമിട്ടത്.